Hi friends, ellavarkum njangalude pudhiya video like swagatham. Ellavarum sugayittirikkunnu nu vishwasikkunnu. Namukku adipoli oru thoranaanu undakkan povunnathu. Mulappicha payaru kondulla oru kidilan thoranaanu nammal innu undakkan povunnathu. Ellaru idu onnu try cheythu nokkanam. Adhin vendittu aadyam namukku vendathu 2 cup mulappicha payaraanu. Adu kenjittu nere 1/2 teaspoon perinjiragam, korchu karuveppila, oru savala, velathulli, oru pinch kayappodi, pinne thenga 1/2 cup thenga, manjappodi, aavashyathinu uppu. Ithre sadhanangal nammal aadyame enna eduthu vekkanam. Înainte de a mânca panțuța, când ai trebuie să panțuța am bătut că adunată că 2 cup mulă pe ce paieru e trebuie adunată că corcii vârlo e că corcii unu bevan a ușurat la vârla mădi, a vârla oeșite, n-am că adunată că corcii mânia pori era, n-am vrea 1 teaspoon mânia pori mătă e din olă, pina a ușit nu pula, înainte de a mânca arăci e că, ei mulă pe ce paieru nu arăne do aingă rich protein ana, doanda doriu bărang vevi că nicienda, n-am vrea doriu medium didile മാത്രമേ വേവിക്കുന്നുള്ളൂ ഒരു 5 മിനിറ്റ് വേവിക്കുന്നുണ്ട് അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് വേണം എല്ലാവരും വേവിക്കാൻ ചിലവർക്ക് ഒരുപാട് വേവിക്കുന്നൊക്കെ ആയിരിക്കും പക്ഷേ ഇഷ്ടം ചിലവർക്ക് ഒരുപാട് വേവിക്കാത്തത് അപ്പം അത് നിങ്ങളുടെ ഇഷ്ടം പോലെ അതനുസരിച്ച് വേവിക്കുക അപ്പം ഞാൻ ഇവിടെ ഒരു 5 മിനിറ്റ് വേവിക്കുന്നുണ്ട് അണ മുളപ്പിച്ച പയറിൻ്റെ ഗുണങ്ങൾ പറയുകയാണെങ്കിൽ അത് ഹൃദയത്തിന് നല്ലതാണ് ആസിഡിറ്റി കുറയ്ക്കും പിന്നെ ഒരുപാട് ന്യൂട്രിയൻസ് ഉണ്ട് അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള സാധനമാണ് ഈ മുളപ്പിച്ച പയർ അത് മാത്രമല്ല ഇത് ചീത്ത കൊളസ്ട്രോളുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇല്ലാതാക്കുന്നൊക്കെയാണ് പറയുന്നത് പിന്നെ എല്ലാവർക്കും ഇഷ്ടമാണ് എന്ന് യങ്ങായിട്ടിരിക്കാൻ അങ്ങനെ അങ്ങനെ ആഗ്രഹമുള്ളവർ എന്നും രാവിലെ ഇതെനക്ക് മുളപ്പിച്ച പയർ കഴിക്കുന്നത് നല്ലതാണ് എന്നൊക്കെ പറയുന്ന കേട്ടുണ്ട് അതായത് അകാല വാർദ്ധക്യമൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഇത് ബെസ്റ്റാണെന്നാണ് പറയുന്നത് അതാ കണ്ടില്ലേ നമ്മളെ പയർ തോരണ്ട വെള്ളമെല്ലാം പറ്റി ഇത് മതി ഇത്രയും വേവിച്ച് വയ്ക്കുക നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ അടുത്തൊരു പാൻ എടുത്ത് വെച്ചിട്ട് അതിനകത്ത് ഇത്രയും വെളിച്ചെണ്ണ ഒഴിക്കുക 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിനകത്തേക്ക് കടുക് പൊട്ടിക്കിടുക അങ്ങനെ നമ്മുടെ കടുകെല്ലാം പൊട്ടി പൊട്ടി വരുമ്പോഴത്തേക്കും അതിനകത്തേക്ക് ഒരു പിഞ്ച് കായപ്പൊടി ഇടുക ഒരു പിഞ്ച് കായപ്പൊടിയുടെ ആവശ്യമേ ഉള്ളൂ അതിൻ്റെ ഒരു ടേസ്റ്റ് ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് കടുക് പൊട്ടിയ ഉടനെ തന്നെ നമ്മൾ തീ ഒന്ന് കുറയ്ക്കണം മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചതിന് ശേഷം മാത്രമേ നമ്മൾ കായപ്പൊടി ഇടുന്നതും പിന്നെ അതിനകത്തേക്ക് പെരിഞ്ചീരകം ഇടുന്നതുമല്ല അത് ഫ്ലെയിം ഒന്ന് കുറച്ചതിന് ശേഷം മാത്രം ഇട്ടാൽ മതി അല്ലെങ്കിൽ ഇതെല്ലാം കൂടി കരിഞ്ഞങ്ങ് പോകും പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില ഇടാം അതൊന്ന് വാടി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്തേക്ക് കുറച്ച് ഗാർലിക് അതായത് 2 ഗാർലിക്ക 2 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും 2 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതും കുനുകുനാന്നൊന്നും അരിയണ്ട അത് നീളത്തിൽ അരിഞ്ഞത് അത് മതി നമുക്ക് പിന്നെ ഒരു മീഡിയം സൈസ് സവാള എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞത് ഇതെല്ലാം ഒന്ന് വാടി വരുമ്പോഴത്തേക്കും അതിനകത്തേക്ക് നമുക്ക് നേരത്തെ വേവിച്ച് വെച്ചേക്കുന്ന പയറെടുത്ത് ആഡ് ചെയ്യാം ഇതാ കണ്ടില്ലേ ഏകദേശം അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി അതൊന്ന് വാടി തുടങ്ങിയിട്ടുണ്ട് ആ സവാള ഒന്ന് വാടി വരുന്ന സമയത്തിന് വേണം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചേക്കുന്ന ആ പയർ നമ്മൾ ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ അങ്ങനെ പയറിട്ടിട്ട് നമ്മൾ നന്നായിട്ട് തന്നെ അതൊന്ന് ഇളക്കി കൊടുക്കണം എന്നിട്ട് ഒന്ന് 2 മിനിറ്റ് വെയിറ്റ് ചെയ്യണം അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ തേങ്ങ 1/2 കപ്പ് തേങ്ങ തിരിഞ്ഞതുണ്ടല്ലോ അതും കൂടി ഇട്ട് 2 മിനിറ്റ് വീണ്ടും അതേപോലെ തന്നെ വെയിറ്റ് ചെയ്യണം 2 മിനിറ്റ് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക ഏകദേശമല്ല മൊത്തത്തിൽ നമ്മുടെ കറിയെല്ലാം റെഡിയായി പിന്നെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ തീ ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കരുത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ ഇതെല്ലാം ചെയ്യണം ആ മീഡിയം ഫ്ലെയിമിൽ ഇരുന്ന് വേണം ഇതെല്ലാം വെന്ത് റെഡിയായി കിട്ടാൻ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മുളപ്പിച്ച ചെറുപയർ തോരൻ എല്ലാം റെഡിയായിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് പിള്ളേർക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ നല്ല ഒരു ഹെൽത്തി വിഭവം തന്നെയാണ് ഒരുപാട് എരിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അവരൊക്കെ കഴിച്ചോളും പിന്നെ എന്തായാലും നിങ്ങളിത് ചെയ്ത് നോക്കണം ഉറപ്പായിട്ടും ചെയ്ത് നോക്കണം എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരേക്കും ബൈ ടേക്ക് കെയർ